Hello guys, Assalamualaikum. Welcome back to my channel. Appan naan vandattulladu oru 2 kg weight varuna vanilla cake inde recipe aitana. Appo idile cake undakunnathum adu pole thanne design cheyidittulladum okke kaanichittundu. Appo ellarum skip cheyyada kaana. Appo ende video aadiyittu kaanunnavarannundengil ende channel onnu subscribe cheyya. Thottapurathulla bell icon kudi onnu click cheyya. Appalaana naan idunna pudhiya videos inde notification okke ningalkku labhikkum. Appo namukku cake undakkan nadanga. அப்ப நான் ஒரு க்ளீன் ஐட்டல்ல ஒரு அடிப்பிலேக்கு ஒரு 2 கப் மைதா இட்டு எடுத்துட்டுണ്ട് அப்ப 2 kg weight இருந்த கேக் ஆயிண்டான 2 கப் எடுத்துட்டுள்ளது அதுக்கு இன்னொரு 1/4 டீஸ்பூன் பேக்கிங் சோடா அதுபோல തന്നെ 2 டீஸ்பூன் பேக்கிங் பவுடர் ആണ് ஆட் செய்து கொடுத்துட்டுள்ளது இனி நமக்கு இது நல்லது போல തന്നെ ഒന്ന് அரிச்சி எடுக்கணும் இது போல ഒന്ന് அரிச்சி எடுக்க நமக்கு ಇದிலே கொரே தரியோளோ கண்டோ அப்ப அதக்கு ഒന്ന് போய் கிட்ட வேண்டியது நல்லது போல തന്നെ ഒന്ന് அரிச்சி எடுக்க இந்த ஸ்டெப் ஸ்கிப் பையாத செய்யணும் ட்டோ അതിന്റെ ശേഷം നമുക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഫ്ലോർ മിക്സ് ചെയ്തു കൊടുക്കാം എല്ലാതും എല്ലോർത്തും ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം അരച്ചെടുത്താലും മതി ഇനി നമ്മൾ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു 6 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം എഗ്ഗ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് പതപ്പിച്ച് എടുക്കണം മുട്ട നന്നായി പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് 2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്തു കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ മൈദ എടുത്ത സെയിം അളവിൽ തന്നെയാണ് പഞ്ചസാര പൊടിച്ചതും എടുക്കേണ്ടത് നമ്മള് മുട്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കളർ ഒരു വൈറ്റ് ഷേഡ് ആയിട്ട് മാറും അപ്പോൾ അതുവരെ ഒന്ന് ബീറ്റ് ചെയ്യാൻ നോക്കുക ട്ടോ അപ്പോൾ പഞ്ചസാരൊക്കെ നല്ലതുപോലെ തന്നെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു കൊടുക്കാം ഓയിൽ ആഡ് ചെയ്തു കൊടുത്തിട്ട് അധികം ബീറ്റ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ലോ സ്പീഡിൽ വേണം മിക്സ് ആക്കാൻ അതിന്റെ ശേഷം ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ആഡ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്യാൻ ഇപ്പോൾ പാലും കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഫ്ലോർ മിക്സും കൂടി ആഡ് ചെയ്തു കൊടുക്കാം അതും കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ചെറിയ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ ഇങ്ങനെ നമുക്ക് മൊത്തം ഫ്ലോർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കും ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം ഇപ്പോഴും 88% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ബാറ്റർ സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് 12 ഇഞ്ചിൻ്റെ കേക്ക് ടീനിലേക്കാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ കംപ്ലീറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ 1/4 ഭാഗം ടിന്നിൻ്റെ 1/4 ഭാഗത്തോളാണ് നമ്മുടെ ബാറ്റർ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ 1 മണിക്കൂറും അതുപോലെ തന്നെ 20 മിനിറ്റ് കൊണ്ടാണ് എനിക്ക് കേക്ക് ഇതാ ഇതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാറ് അതിൻ്റെ വീഡിയോസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് ഈ ചൂടായറിയ ശേഷം നമ്മളിതാ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് ഒരു ടേൺ ടേബിളിൻ്റെ മുകളിൽ ബേസ് വെച്ച് അതൊന്ന് കുറച്ച് ക്രീമും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു അത് നല്ലതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കംപ്ലീറ്റ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതൊരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ മുകൾ ഭാഗവും അതുപോലെ തന്നെ സൈഡും സ്പാച്ചുല വെച്ചിട്ട് ലെവൽ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാണ് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കൊരു ഫൈനൽ ലുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ ഇതാ ലെവൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പൈനാപ്പിളിൻ്റെ ക്രഷാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു ബോട്ടിലാണ് ഉണ്ടാവുക അത് നല്ലൊരു ഫ്ലേവർ തരും നമുക്ക് പൈനാപ്പിളിൻ്റെ ക്രഷ് അപ്പോൾ അതും ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിത് ബേക്കറി കടയിലും അതുപോലെ തന്നെ കേക്കിൻ്റെ ഐറ്റംസുള്ള ഷോപ്പിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ പല ഫ്ലേവറിലും അവൈലബിൾ ആണ് കേട്ടോ
ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു ബൈറ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കി ലെയറും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഫൈനൽ ലെയറും ചെയ്തിട്ടുണ്ട്. അതും കംപ്ലീറ്റ് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കേക്ക് ഇതാ ഇതുപോലെ ക്രം കോട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇനി ഇത് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വേണ്ടി വെച്ച ശേഷം ഇതുപോലെ ബ്ലൂ കളറിലുള്ള ക്രീമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളെ ഓപ്ഷൻ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഡിസൈനും അതുപോലെ തന്നെ ക്രീമിൻ്റെ കളറും ഒക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു ബ്ലൂ ഷെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജെൽ ഫുഡ് കളർ വെച്ചിട്ടാണ് ക്രീമിൽ കളറാക്കിയിട്ടുള്ളത്. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കേക്കിൻ്റെ സൈഡ് ഭാഗം ലെവലാക്കിയെടുത്ത ശേഷം നമുക്ക് മുകൾ ഭാഗത്തും കൂടി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ മുകൾ ഭാഗത്തും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എല്ലാ ഭാഗവും നല്ലതുപോലെ തന്നെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടോ നമുക്ക് ലെവലാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളിതാ സൈഡ് ഭാഗം ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് ഭാഗം ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വന്ന് മുകൾ ഭാഗത്തതും ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ബേസുമുള്ള ആ ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് മായ്ച്ച് കളയണം. ഇപ്പോൾ ഇതാ ഒരു മണിക്കൂറിൻ്റെ ശേഷം കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള തരത്തിലുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ കളറും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ നോസിലാണ് ഈ പിങ്ക് ഷെയ്ഡുള്ള ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ചെറിയൊരു ഫ്ലവേഴ്സ് ആക്കിയിട്ട് റൗണ്ടിലാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. പല ഷേപ്പായിട്ടുള്ള ഫ്ലവേഴ്സും വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ കളർ കോമ്പിനേഷൻ്റെയും എല്ലാത്തിൻ്റെയും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ബാക്കിയുള്ള കളറുകളും കൂടിയിട്ടൊന്ന് ചെയ്തെടുക്കുക. ഇതുപോലെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പല കളറിലുള്ള ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ലുക്കായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ഫ്ലവർ വരച്ചതിൻ്റെ മുകളിലും ചെറുതായിട്ട് ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയിൽ കിട്ടും. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലെ അവസാനം കുറച്ച് എഡിബിൾ ആയിട്ടുള്ള ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂന്ന് കളറിലുള്ള ഷുഗർ ബോൾസ് ആയിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സിൽവർ, അതുപോലെ ഗോൾഡൻ കളറ്, പിന്നെ വയലറ്റ് എന്ന മൂന്ന് ഷെയ്ഡിലുള്ള ഷുഗർ ബോൾസാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
നമ്മൾ സെയിം ക്രീം വെച്ചിട്ട് അടിഭാഗത്തും ഒരു ചെറിയൊരു ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നടുഭാഗത്ത് കുറച്ച് സ്പേസ് വിട്ടു കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും പേര് എഴുതാനോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്പേസ് നമ്മൾ ഇതാക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എഡിബിളായിട്ടുള്ള ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്ത് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കേക്കിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പോൾ അതല്ല ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.